വെൽക്കം ടു സുഫ മീഡിയ MI. ഇസ്ലാമിയയിൽ നിന്നാണ് അവിടെ ഈ വിനീതൻ സേവനം ചെയ്യുന്ന ശരീഅത്ത് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം 1170 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കെല്ലാം ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ഷൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവർകൾ 191,800 രൂപ കണ്ടെത്തണം ഒരൊറ്റ ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി. തൊട്ടപ്പുറത്തുണ്ട് അനാഥ മക്കൾ, എത്തീ മക്കൾ, അവിടെയുണ്ട് 240 കുട്ടികൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 33,600 രൂപ. തൊട്ടപ്പുറത്തുണ്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹഫിളികളായ 239 കുട്ടികൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 33 something. തൊട്ടപ്പുറത്തുണ്ട് മരഞ്ചാട്ടി ഗ്രീൻ വാലിയിൽ 350 പാവപ്പെട്ട പെൺകുട്ടികൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 51,000 something. കൊയിലാണ്ടി ഖൽഫാനിലുണ്ട് മർക്കസ് ഓഫ് ക്യാമ്പസിൽ 127 പാവപ്പെട്ട മുത്താലിമീങ്ങൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 17,000. പാറപ്പള്ളിയിലുണ്ട്, പാറപ്പള്ളി ദവാ കോളേജിലുണ്ട് 177 പാവപ്പെട്ട കുട്ടികൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 24,000 something. കശ്മീരിൽ നിന്ന് വന്ന കശ്മീരി കുട്ടികളുണ്ട് മർക്കസിന്റെ ഒരു സ്ഥാപനത്തിൽ, അവിടെയുണ്ട് 107 കുട്ടികൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 14,000 something. വിറാസ എന്ന സംരംഭത്തിലുണ്ട് 250 കുട്ടികൾ, അവർക്കും വേണം ഒരു ദിവസത്തെ നോർമൽ ഭക്ഷണത്തിന് വേണ്ടി 36,000 something. ഒരു ദിവസത്തെ ചെറിയ കണക്കാണ് കളിപ്പിച്ചത്. ഇതിനു വേണ്ടി ഓടി നടക്കുന്നതിനിടയിലാണ് എപി ഉസ്താദിന് ക്ഷീണം വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷീണം പൂർണ്ണമായി ഭേദമാക്കി കൊടുക്കട്ടെ. ആ ശൈഖുനയുടെ ശിഷ്യനും കൂടിയാണ് സുബൈർ സഖാഫി ഉസ്താദ്. അവരും കാരുണ്യ പ്രവർത്തനത്തിൽ വലിയ മികവുള്ളയാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം മനസ്സിൽ പങ്കുവെച്ച പദ്ധതികളെല്ലാം വളരെ സന്തോഷത്തോടെ വിചാരിച്ചതിനേക്കാളുപരിയായി സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ.